കനത്ത വേനച്ചൂടിൽ വലയുകയാണ് പത്തനംതിട്ടയുടെ കിഴക്കൻ മേഖല. അച്ഛൻ കോവിലാറ് വറ്റിയതോടെ കോന്നി കൊക്കാത്തോട്ടിലെ ജനങ്ങൾ പ്രാഥമിക കൃത്യങ്ങൾക്ക് പോലും വെള്ളമില്ലാതെ ബുദ്ധിമുട്ടുകയാണ്. വരൾച്ച രൂക്ഷമായ പ്രദേശങ്ങളിൽ വെള്ളമെത്തിക്കാൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് സർക്കാർ ഫണ്ട് അനുവദിച്ചിട്ടുമില്ല. ഇങ്ങനെ കരിഞ്ഞുണങ്ങുകയാണ് മലയോരം. സമീപകാലത്തൊന്നും രേഖപ്പെടുത്താത്തത്ര ചൂടാണ് അനുഭവപ്പെടുന്നത്. ഒരു തുള്ളി കുടിവെള്ളത്തിനായി കിലോമീറ്ററുകളോളം അലയുകയാണ് നൂറുകണക്കിന് ആളുകൾ. ഇതിപ്പോ വെള്ളം ഇല്ല, തീർന്നു വറ്റിപ്പോയി. കിണറ്റില്ല, ഈ കിണർ മാത്രമേ ഉള്ളൂ, പഞ്ചാക്ക് കിണർ അത് മാത്രമേ ഉള്ളൂ, അവിടെ വെള്ളമില്ല. പിന്നെ ഞങ്ങൾ കോരി കുടിക്കുന്ന ഓണ്ടിൽ ആ ഈർക്കാടില്ലേ ഓണ്ട്, അത് അവിടെ നിന്നാണ് ഞങ്ങൾ വെള്ളം കോരി കുടിക്കുന്നത്. വേനൽ കടുത്താൽ പിന്നെ നൂറോളം വീട്ടുകാരുടെ ഏക ആശ്രയമാണ് ഈ ഒലി. രാവിലെയും വൈകിട്ടും മാത്രമായിരിക്കും ചിലപ്പോൾ വെള്ളമുണ്ടാവുക, ചില സമയങ്ങളിൽ വെള്ളമുണ്ടാവാറുമില്ല. പണം കൊടുത്താണ് പലരും വെള്ളം വാങ്ങുന്നത്. കുടിക്കുന്ന വെള്ളത്തിനാണ് നമുക്ക് ബുദ്ധിമുട്ട്. കാരണം 350 രൂപ കൊടുത്ത് നമ്മൾ വെള്ളം അടുപ്പിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ദാരിദ്ര്യം തീരെ വെള്ളം എടുക്കാൻ ഒക്കും. ഈ വയ്യാത്ത അച്ഛനെ ഇപ്പം ഇവിടെ ഇരുത്തിയമ്മച്ചാണ് ഞാൻ തോട്ടി പോയത് തുണി കഴുകാൻ. നമ്മൾ ഈ 350 രൂപ കൊടുത്ത് വാങ്ങിക്കുന്ന വെള്ളത്തിന് നമ്മൾ അതിലെടുത്ത് തുണി കഴുകാൻ ഒക്കും, നമുക്കൊന്ന് കുളിക്കാൻ ഒക്കും, പിന്നെ താഴെ തോട്ടിൽ ഇറങ്ങിപ്പോവും. പഞ്ചായത്ത് എത്ര വെറുതെ കൊണ്ട് പറയുന്നത് അറിയാം. ഇത് വീട്ടുകാട്ടിലെല്ലാം വെള്ളം കൊണ്ട് തരണ പറഞ്ഞത്, വൈപ്പ് ഇട്ട് തരാമെന്ന് പറഞ്ഞ. ഇപ്പോൾ ഇതൊരേം ഒന്നും കിട്ടിയില്ല ഞങ്ങളെ. ഞങ്ങൾ ഇതെന്ത് ചെയ്യും? ഞങ്ങൾ ഇത് വെള്ളം കുടിച്ചാൽ ചാവാൻ നമുക്ക് മക്കള്. പ്രസാദ് ഒട്ടിപ്പുറത്തിനൊപ്പം കൊക്കാത്തോട് നിന്നും ബിദിൻ എം ദാസ്, ഏഷ്യാനെറ്റ് ന്യൂസ്.